ഇന്ന് നമുക്കിടയിൽ മദ്യപിക്കുന്നവരെ നിരവധിയാണ്. അപ്പൊ എന്നാൽ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് എങ്ങനെ മദ്യപാനം അധികം ആരോഗ്യത്തിന് ഹാനികരമല്ലാത്ത വിധത്തിൽ മദ്യപിക്കാം എന്നുള്ള കാര്യമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. നമുക്കിടയിൽ പലരും മദ്യപിക്കുന്ന പല തരത്തിലാണ്, ഓരോരുത്തർക്ക് ഓരോ ഇഷ്ട രീതിയിലാണ് മദ്യപിക്കുന്നത്. അതും അതിന് അളവോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല, തോന്നിയും പടി മദ്യപിക്കുന്നവരാണ് നമുക്കിടയിലുള്ള പലരും. പക്ഷേ അതിനൊരു രീതിയുണ്ട്, ഈ മദ്യപിക്കുന്നതിന് ചില രീതികളുണ്ട്. ആ മദ്യപിക്കുന്ന രീതി ഫോളോ ചെയ്താൽ സാധാരണ നമ്മൾ മദ്യപിക്കുന്നതിന് കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളെ കുറേയൊക്കെ നമുക്ക് അകറ്റി നിർത്താൻ സാധിക്കും ഈ ഒരു മാർഗത്തിലൂടെ. അപ്പോൾ ഇനി ഒട്ടും താമസിക്കേണ്ട, എങ്ങനെ മാന്യമായ രീതിയിൽ ആരോഗ്യകരമായ രീതിയിൽ നമുക്ക് മദ്യപിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ അതിലേക്ക് കടക്കാം. അതിന് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ, സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പൊ എന്താ അതിനായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടത്, നമ്മൾ ഏത് തരത്തിലുള്ള മദ്യം കുടിച്ചാലും ശരി, ആ മദ്യം കുടിക്കുന്നതിന് പുറമേ തന്നെ ഒരല്പം വെള്ളം കൂടി, പച്ചവെള്ളം കൂടി കുടിക്കാൻ ശ്രമിക്കുക. അതായത് സാധാരണ നമ്മുടെ പച്ചവെള്ളം കൂടി കുടിക്കുക, അത് സോഡയോ അല്ലെങ്കിൽ മറ്റുള്ള പാനീയങ്ങളോ ഒന്നുമല്ല, പച്ചവെള്ളം കുടിക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഈ മദ്യത്തിന് ഡൈല്യൂട്ട് ചെയ്യുന്നത്, സാധാരണ പലരും പെപ്സി അല്ലെങ്കിൽ കോള അല്ലെങ്കിൽ സോഡ അല്ലെങ്കിൽ അങ്ങനെ പല തരത്തിലുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സുകളൊക്കെ മദ്യത്തിൽ ആഡ് ചെയ്യാറുണ്ട്, അതായത് മദ്യം ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഒരു കാരണവശാലും അതുപോലുള്ള ശീതളപാനീയങ്ങൾ ഒഴിവാക്കി പകരം പച്ചവെള്ളം ആഡ് ചെയ്ത ശേഷം കുടിക്കുക, അതാണ് ഏറ്റവും ശരീരത്തിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യം. കാരണം മദ്യം എപ്പോഴും നമ്മുടെ ഡീഹൈഡ്രേറ്റ് ചെയ്യും. മദ്യം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ബോഡി ഡീഹൈഡ്രേറ്റ് ചെയ്യും. അപ്പം ആ ബോഡി തിരിച്ച് ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് സാധാരണ ഞാൻ പറഞ്ഞത്, ഈ മദ്യം കുടിച്ച ഉടനെ തന്നെ, ഒരു പെഗ് കുടിച്ച ഉടനെ തന്നെ വെള്ളം കുടിക്കുക. സോ അത് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും നിങ്ങളുടെ ബോഡിയിൽ. ഇനി രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ, മദ്യം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഫുഡ് കഴിക്കാൻ ശ്രദ്ധിക്കുക. കാരണം അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആ ഫുഡിലൂടെ ആഗീകരണം ചെയ്ത് മദ്യത്തിൻ്റെ ആ ഒരു മോശമായിട്ടുള്ള അവസ്ഥ, അതല്ലെങ്കിൽ ശരീരത്തിന് കേടുവരുത്തുന്ന ഡീഹൈഡ്രേറ്റ് ചെയ്യുന്ന ആ അവസ്ഥ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതുകൊണ്ട് മദ്യം കഴിക്കുന്നതിൻ്റെ മുമ്പ് ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക. ഇനി അത് കഴിച്ചില്ല എങ്കിൽ, അങ്ങനെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ല എങ്കിൽ ചെയ്യാൻ പറ്റുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം, നിങ്ങൾ അറ്റ്ലീസ്റ്റ് മദ്യപിക്കുന്ന സമയത്ത് ഫുഡ് കഴിക്കുക. ഒരു കാരണവശാലും ഫുഡ് കഴിക്കാതെയും അല്ലെങ്കിൽ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫുഡ് കഴിക്കാതിരിക്കുകയും ചെയ്യുന്നത് വളരെയധികം ദോഷം ചെയ്യും ഓരോരുത്തരുടെയും ശരീരത്തിൽ. ഇങ്ങനെ ഫുഡ് കഴിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന ഈ ആൽക്കഹോളിൻ്റെ അംശങ്ങൾ ശരീരത്തിലെ അവയവങ്ങളിലേക്ക് കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യുന്നത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെ ഒരേപോലെ തന്നെ അല്ലെങ്കിൽ കൂടെ ഒരുമിച്ച് അല്ലെങ്കിൽ മുൻപ് ഫുഡ് കഴിച്ചാലുള്ള ഗുണം. ഇനി മൂന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുടിക്കുമ്പോൾ അത് സിപ്പ് സിപ്പായിട്ട് കുടിക്കാൻ ശ്രദ്ധിക്കുക. അതായത് സാവധാനം സാവധാനം കുടിക്കുക, ഒരുമിച്ച് ഒറ്റ വലിക്ക് കുടിക്കുന്നാൽ ഒരേപോലെ ആ അത്രയും കണ്ടൻ്റ് അളവ് നമ്മുടെ ശരീരത്തിൽ വരികയും അത് ശരീരം അബ്സോർബ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ശരീരത്തിന് പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് സിപ്പ് സിപ്പായിട്ട് മാത്രം അത് കഴിക്കുക. അതോടൊപ്പം തന്നെ അത് എത്രത്തോളം സമയം നീട്ടിക്കൊണ്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നു, ഒരു 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾ കഴിക്കുന്നതും 10 മിനിറ്റ് കൊണ്ട് കഴിക്കുന്നതും 15 മിനിറ്റ് കൊണ്ട് ഒരു പെഗ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് കഴിക്കുന്നതും ഒരുപാട് വേരിയേഷനാണ്. അതുകൊണ്ട് മാക്സിമം സിപ്പ് സിപ്പായിട്ട് കുടിക്കുക, ടൈമിംഗ് മാക്സിമം കൂട്ടി ലെങ്ത് കൂട്ടി കുടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഏറ്റവും അവസാനത്തും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഒരളവ് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അതായത് അത്രത്തോളം അളവ് മാത്രം നിങ്ങൾ കുടിക്കുക, അതായത് അമിതമായിട്ട് കുടിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം. അത് നിങ്ങളുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളോ ആരൊക്കെ നിങ്ങളെ നിർബന്ധിച്ചാലും നിങ്ങൾക്ക് ഫിക്സായിട്ടുള്ള ഒരു അളവ് നിങ്ങൾ തന്നെ തീരുമാനിച്ച് ആ അളവ് മാത്രം കുടിക്കുക. ഒരു കാരണവശാലും ഓവർ ഡ്രിങ്ക് ചെയ്യാൻ പാടില്ല, അത് വളരെയധികം ശരീരത്തിന് ദൂഷ്യം ചെയ്യും. ആവശ്യമുള്ള അളവ് മാത്രം കഴിക്കുക. കേട്ടിട്ടില്ലേ, അധികമായാൽ അമൃതും വേഷം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ശരീരത്തിന് കേടില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിച്ച് നിങ്ങൾ കുടിക്കുക, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരു കാര്യം പൊതുവിലേ പറയാം, ആൽക്കഹോൾ ഡ്രിങ്കിങ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്. അപ്പോൾ എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക് യു വെരി മച്ച് ആൻഡ് ഗുഡ് ബൈ.